ഹലോ, ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ഒരുപാട് പേര് മെസ്സേജസിലൂടെയും കമൻസിലൂടെയും ഒക്കെ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന ഒരു വീഡിയോ ആണ്. രാധാകൃഷ്ണ കേരള മ്യൂറൽ പെയിന്റിംഗ്. ഇതിന് മുൻപ് മ്യൂറൽ പെയിന്റിംഗ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുള്ള പോലെ തന്നെയാണ് ഈ പെയിന്റിങ്ങിന്റെ വീഡിയോസും അപ്ലോഡ് ചെയ്യുന്നത്. രണ്ട് വീഡിയോസ് ആയിട്ടാണ് അപ്ലോഡ് ചെയ്യുന്നത്. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് എങ്ങനെയാണ് ഞാൻ ഈ പെയിന്റിങ്ങിന് വേണ്ടി സ്കെച്ച് ചെയ്തതെന്നാണ്. അതായത് ഈ മ്യൂറൽ പെയിന്റിങ്ങിന്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ്, തുടക്കം തൊട്ട് അവസാനം വരെ ഞാനത് എങ്ങനെയാണ് വരച്ചതെന്ന് വളരെ ഷോർട്ടായിട്ട് ഒരു ടൈം ലാപ്സ് വീഡിയോ ആയിട്ടാണ് കാണിക്കുന്നത്. പക്ഷേ ഈ ഒരു വീഡിയോ കണ്ട ഇതുപോലെ വരയ്ക്കാൻ ആഗ്രഹമുള്ള ആളുകൾക്കൊക്കെ ഹെൽപ്ഫുൾ ആയിരിക്കും, നിങ്ങൾക്കും വരയ്ക്കാൻ പറ്റുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ സ്കെച്ചിങ് വീഡിയോ ആണ്. ഇതിന് ശേഷം ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോ പെയിന്റിംഗ് വീഡിയോ ആയിരിക്കും. വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കുന്ന ഒരാളാണ്. ഞാൻ മ്യൂറൽ പെയിന്റിംഗ് ആണെങ്കിലും ട്രേസ് ചെയ്യാതെ വരയ്ക്കുന്ന ഒരാളാണ്. ട്രേസിങ്ങിനോട് എനിക്ക് വലിയ യോജിപ്പില്ലാത്ത ഒരാളാണ്. ക്യാൻവസിലും പേപ്പറിലൊക്കെ വരയ്ക്കുമ്പോൾ, ബോട്ടിലൊക്കെ വരയ്ക്കുമ്പോൾ യെസ് നമുക്ക് ചിലപ്പോൾ ട്രേസിംഗ് ഒക്കെ ആവശ്യം വരും. പക്ഷേ അതല്ലാതെ ക്യാൻവസിലൊക്കെ ഒരു മ്യൂറൽ പെയിന്റിംഗ് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് മാക്സിമം നിങ്ങൾ സ്വന്തമായി വരയ്ക്കാൻ ശ്രമിക്കുക. കാരണം മറ്റൊരാളുടെ പെയിൻറ്റിങ് എടുത്തിട്ട് അത് അങ്ങനെ ട്രേസ് ചെയ്ത് പിന്നെ വെറുതെ കളേഴ്സ് ഫില്ല് ചെയ്ത് കൊടുത്ത് പെയിൻറ്റിങ് ചെയ്യുന്നതിൽ അതൊരു യുണീക്ക്നെസ് ഉണ്ടാവില്ല. നിങ്ങളുടെ പെയിൻറ്റിങ് അത് എങ്ങനെയാണോ നിങ്ങൾ വരച്ചിട്ടാവുന്നത്, അത് നിങ്ങളുടെ പെയിൻറ്റിങ് ആക്കുന്നത്, അതിനെ യുണീക്ക് ആക്കുന്നത് നിങ്ങളുടെ സ്റ്റൈൽ തന്നെയായിരിക്കും. അപ്പോൾ മാക്സിമം എല്ലാവരും സ്വയം വരയ്ക്കാൻ ശ്രമിക്കുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഇതിന് മുൻപത്തെ എൻ്റെ വീഡിയോസ് കണ്ടിട്ടുള്ള ആളുകൾക്കറിയാം ഞാൻ ഫ്രീ ഹാൻഡ് ആയിട്ടാണ് വരയ്ക്കുന്നത്. ഞാനൊരു റൂളറൊക്കെ യൂസ് ചെയ്യുന്നത് എന്തെങ്കിലും സ്ട്രെയിറ്റ് ലൈനൊക്കെ കിട്ടുന്നപ്പോൾ മാത്രമാണ് ഞാൻ റൂളറൊക്കെ യൂസ് ചെയ്യുന്നത്. അല്ലാതെ റൂളറും കോമ്പസും കാര്യങ്ങളൊന്നും ഉപയോഗിക്കാതെ മാക്സിമം ഫ്രീ ഹാൻഡ് ആയിട്ട് വരയ്ക്കുന്ന ഒരു ആർട്ടിസ്റ്റാണ് ഞാൻ. അപ്പോൾ എനിക്ക് വരയ്ക്കാൻ, അങ്ങനെ വരയ്ക്കാനാണ് ഇഷ്ടം, എനിക്ക് അങ്ങനെ വരയ്ക്കുന്നതാണ് കംഫർട്ടബിൾ, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ വരയ്ക്കുന്നത്. പിന്നെ ഒരുപാട് ഡീപ്പായിട്ട് മ്യൂറൽ പെയിൻറ്റിങ്ങിലേക്ക് പോകുമ്പോൾ നമുക്ക് കാണാം അങ്കുല കണക്ക് വെച്ച് അങ്കുല റൂളറൊക്കെ ഉപയോഗിച്ചിട്ടാണ് വരയ്ക്കുക. സോ അതൊന്നും ഇല്ലാത്ത ആളുകൾക്ക് അല്ലെങ്കിൽ അങ്കുല കണക്കൊന്നും നോക്കി അത്രയും ഡെപ്തിൽ വരയ്ക്കാൻ കഴിയാത്ത ആളുകൾക്ക് ഞാൻ ഈ വരയ്ക്കുന്ന രീതിയിൽ വരയ്ക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എൻ്റെ പെയിൻറ്റിങ് കണ്ടു നോക്കൂ, എൻ്റെ സ്കെച്ച് കണ്ടു നോക്കൂ, എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങളിത് റീക്രിയേറ്റ് ചെയ്യുക. ഞാൻ എങ്ങനെയാണ് ഈ രാധാകൃഷ്ണ മ്യൂറൽ പെയിൻറ്റിങ്ങിൻ്റെ സ്കെച്ച് ഫ്രീ ഹാൻഡ് ആയിട്ട് വരച്ചതെന്നുള്ളത് നമുക്കൊന്ന് കണ്ടു നോക്കാം. ആദ്യം കൃഷ്ണനെയാണ് വരയ്ക്കുന്നത്.
ഇനി രാധയെ സ്കെച്ച് ചെയ്യാം. Thank you.
ബാക്കി എലമെൻറ്റ്സ് എല്ലാം കഴിഞ്ഞു. ഇനി ഞാൻ ഫേസസ് ആണ് സ്കെച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ബാക്ക്ഗ്രൗണ്ട് എലമെന്റ്സ് ഫിൽ ചെയ്ത് കൊടുക്കാം. വീഡിയോ എല്ലാവരും കണ്ടല്ലോ, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്നെ അത് അറിയിക്കണം. നിങ്ങൾക്ക് ഈ ഡ്രോയിങ്ങിനെ കുറിച്ച് എന്ത് തോട്ട്സ് ഉണ്ടെങ്കിലും അത് എന്നെയായിട്ട് ഷെയർ ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഇനി ഏതെങ്കിലും വീഡിയോസ് വേണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് കമൻസിൽ എന്നെയായിട്ട് ഷെയർ ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഈ ഡ്രോയിങ് ഇഷ്ടമായോ ഈ വീഡിയോ ഇഷ്ടമായോ, നിങ്ങൾക്ക് ഇനി മറ്റെന്തെങ്കിലും ഇൻഫോ ഇങ്ങനത്തെ കണ്ടൻറ്റിൽ കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ അതൊക്കെ എന്നെയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്താൽ മാത്രമേ എനിക്ക് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയ കണ്ടൻറ്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത വീഡിയോയിൽ ഈ പെയിൻറ്റിങ് എങ്ങനെയാണ് കംപ്ലീറ്റ് ചെയ്തതെന്നുള്ളതും അതുപോലെ തന്നെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഞാൻ എങ്ങനെയാണ് ഈ പെയിൻറ്റിങ് ചെയ്തതെന്നുള്ളത്, ഏതൊക്കെ കളേഴ്സാണ് ഉപയോഗിച്ചത്, എങ്ങനെയാണ് ചെയ്തത്, എന്തൊക്കെ സ്റ്റെപ്സാണ്, ഏത് ഓർഡറിലാണ് കളേഴ്സ് കൊടുത്തിട്ടുള്ളത്, ഇതെല്ലാം ഞാൻ അടുത്ത വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ കണ്ടവരെല്ലാവരും അടുത്ത വീഡിയോ മിസ് ചെയ്യാതെ കാണണം. പിന്നെ ഈ വീഡിയോയിൽ എനിക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങൾ പലരും നോട്ട് ചെയ്തിട്ടുണ്ടാവും ഈ എലമെൻസിനിടയിൽ വരുന്ന ലൈൻസ് ഉണ്ടല്ലോ, അത് ഞാനിവിടെ വരച്ച് കാണിച്ചിട്ടില്ല. പെൻസിൽ ഡ്രോയിങ്ങിൽ ഞാനത് കാണിച്ചിട്ടില്ല, പക്ഷേ പെയിൻറ്റിങ്ങിൽ അതുണ്ട്. ഞാൻ പെയിൻറ്റിങ് ചെയ്ത സമയത്ത് ഫൈനലി ആ സ്റ്റെപ്പ് കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ട് ഇവിടെ കാണിക്കാനാന്ന് വെച്ചാൽ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ ഒരു മ്യൂറൽ പെയിൻറ്റിങ് ചെയ്യുന്നത് തന്നെ ഒരുപാട് ടൈം കൺസ്യൂമിംഗ് ആയ കുറച്ചുകൂടി ഡിഫിക്കൽട്ടായ ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു പ്രോസസ്സിൽ ഞാൻ ഷൂട്ടിംഗ് കൂടി ഒപ്പം ചെയ്യുന്നുണ്ട്. ഞാൻ വരയ്ക്കുന്നതിനൊപ്പം തന്നെ ഷൂട്ട് ചെയ്യുന്നു, അതുപോലെ തന്നെ പെയിൻറ്റിങ് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഷൂട്ട് ചെയ്യുന്നു. പല ക്ലോസപ്പ് ഷോട്ട്സും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഒരു കയ്യിൽ മൊബൈൽ പിടിച്ച് മറ്റേ കൈ കൊണ്ടാണ് ഞാൻ വരയ്ക്കുന്നത് പെയിൻറ്റ് ചെയ്യുന്നതൊക്കെ. അപ്പോൾ അത് ഒരല്പം ടൈം കൺസ്യൂമിംഗ് ആയ ഒരു പ്രോസസ്സ് ആയതുകൊണ്ട് ഞാനിവിടെ വരയ്ക്കുന്ന സ്റ്റെപ്പ് ഈ ഒരു വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ല. അത് പെൻസിലുകൊണ്ട് വരച്ച്, പിന്നെ അത് ബ്ലാക്ക് കൊണ്ട് ഔട്ട്ലൈൻ ചെയ്ത്, അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് അതിന് വേണ്ടി സമയം കളയണ്ടെന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഞാനത് പെൻസിലിൽ കാണിക്കാത്തത് ഈ ഒരു വീഡിയോയിൽ. അത് പലരും നോട്ട് ചെയ്തിട്ടുണ്ടാകും. നിങ്ങൾ കമൻറ്റായിട്ട് ഇനി അതായിട്ട് എടുത്ത് കമൻറ്റ് ചെയ്ത് നിങ്ങളുടെ സമയവും എൻ്റെ സമയവും ഞാൻ ഓരോ കമൻറ്റിനും റിപ്ലൈ ചെയ്ത് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത് വീഡിയോയിൽ തന്നെ പറയുന്നത്. അപ്പോൾ നിങ്ങൾ പെയിൻറ്റിങ് വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ആ സ്റ്റെപ്പ് ഒഴിവാക്കിയിട്ടില്ല, ഞാൻ അത് ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ഒരു വീഡിയോയിൽ അതിപ്പോൾ ഞാൻ പെൻസിലിൽ വരച്ച് കാണിച്ചില്ലെങ്കിലും വെറുതെ ലൈൻസ് ഇടുന്നാലേ, അതിപ്പോൾ നിങ്ങൾക്ക് ആരും പറഞ്ഞുതരാതെ തന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യമുള്ളൂ. അതുകൊണ്ട് ഞാനത് പെൻസിൽ വീഡിയോയിൽ കാണിച്ചിട്ടില്ല, പെൻസിൽ സ്കെച്ചിൻ്റെ വീഡിയോയിൽ. പക്ഷേ ഞാനത് പെയിൻറ്റിങ് വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഈ ഡ്രോയിങ് നിങ്ങൾ റീക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് അയച്ചു തരാൻ മറക്കരുത്. ഇപ്പോഴും ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് എങ്ങനെയാണ് അയച്ചു തരാൻ എന്നുള്ളത്. അയച്ചു തരാനുള്ളതും ഞങ്ങളെ സോഷ്യൽ മീഡിയയിൽ കോൺടാക്ട് ചെയ്യാനുള്ള എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഞാൻ വീഡിയോയിലും എഴുതി കാണിക്കുന്നതാണ്. അപ്പോൾ ഫേസ്ബുക്ക് പ്രൊഫൈൽ, ഇൻസ്റ്റാഗ്രാം പ്രൊഫൈൽ ആൻഡ് ഇമെയിൽ, കാരണം എല്ലാവർക്കും ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും ഇല്ല എന്ന് പറയുന്നവരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഇമെയിൽ ഉള്ളത്. സോ ഈ മൂന്ന് രീതിയിലും ഞങ്ങളായിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. നിങ്ങൾ വരയ്ക്കുന്നത്, ഞങ്ങളുടെ വർക്ക്സ് നിങ്ങൾ റീക്രിയേറ്റ് ചെയ്യുന്നത് ഞങ്ങൾക്ക് അയച്ചു തരാം. ഞങ്ങൾ കാണാൻ കാത്തിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ വിസിറ്റ് ചെയ്യുക. നമുക്കൊരു പ്ലേലിസ്റ്റ് ഉണ്ട്, കേരള മ്യൂറൽ ആൻഡ് ട്രഡീഷണൽ പെയിൻറ്റിങ്സ് ഉള്ളൊരു പ്ലേലിസ്റ്റ് ഉണ്ട്. സോ ആ പ്ലേലിസ്റ്റ് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളായ ഒരുപാട് വീഡിയോസ് അവിടെയുണ്ട് ഇതുപോലത്തെ തന്നെ. അപ്പോൾ കാണുക, ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത പെയിൻറ്റിങ് വീഡിയോയിൽ വീണ്ടും കാണാം.